ഹലോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കറിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ ഒരു കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ എന്ന് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂൺ അളവിൽ പെരിഞ്ചീരകം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-2 ഗ്രാമ്പൂ അതുകൂടി നമുക്കിനി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ളത് കുഞ്ഞു ഗ്രാമ്പു ആയതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം എടുത്തിട്ടുള്ളത്. സാധാരണ സൈസിലുള്ളതാണെന്നാണെങ്കിൽ 2 എണ്ണം ഒക്കെ മതിയാവും കേട്ടോ. ഒരു 4 ഏലക്കായ കൂടി ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം പട്ട കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു ബിരിയാണി ഇല ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സവാളയാണ്. ഒരു മീഡിയം സൈസ് സവാള, അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഞാൻ ഇതിലേക്കൊന്ന് ചേർക്കുന്നുണ്ട്. ഈ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സവാളയുടെ ടെക്സ്ചറൊക്കെ മാറി, ഇതൊരല്പം സോഫ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിനി ഇതിലേക്ക് 1/2 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടുന്നത് വരെ ഒന്നിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളിയാണ്. അപ്പോൾ ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാട്ടോ. അപ്പോഴാണ് നമുക്കത് പെട്ടെന്ന് ഉടച്ച് കിട്ടുക. അതുകൊണ്ടാണ് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഇപ്പോൾ ഇതാ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് ഇതാ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇതാ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ സോഫ്റ്റ് ആയിട്ടില്ല എന്നാണെങ്കിൽ തവി വെച്ചിട്ട് ഒന്നത് ഉടച്ച് കൊടുത്താലും മതിയാവും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള അളവിലേക്ക് വെള്ളം ഒന്ന് ചേർക്കാം. നിങ്ങൾക്ക് നന്നായിട്ട് വെള്ളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 ഗ്ലാസ് അളവിലാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു 3 മിനിറ്റ് നേരത്തേക്ക് കൂടി ഒന്ന് ഇത് അടച്ച് വെച്ച് വേവിക്കാം. നന്നായിട്ട് ഇതായി ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയിലയോ കറിവേപ്പിലയോ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ചപ്പാത്തിയുടെയും ദോശയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഇതാ ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇതപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യല്ലോ.